എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ഏജൻസിയുടെ സ്റ്റാർഷിപ്പ് എന്ന പദ്ധതിയുടെ മൂന്നാമത്തെ അറ്റംപ്റ്റ് അതായിരുന്നു ഈ കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 3 നടന്നിരുന്നത്. ഒരു സക്സസ് ആയിട്ടായിരുന്നു അത് ആദ്യം അനൗൺസ് ചെയ്തിരുന്നത്. പക്ഷേ അതൊരു ഫെയിലറായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? സക്സസ് ആയൊരു അറ്റംപ്റ്റാണ് അതെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. എന്നാലൊരു 10 മിനിറ്റിന് ശേഷം നമ്മളെല്ലാവരും നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അരവിന്ദ് ഫ്രം ADK സയൻസ് മലയാളം. തനിക്ക് സംഭവിക്കുന്ന ഫെയിലിയേഴ്സ് എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വളരെ വലിയൊരു സക്സസ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെതാണ് ഈ സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ഏജൻസി, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരാജയം ഈ ഒരു ഏജൻസിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അറ്റംപ്റ്റിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും അടുത്ത അറ്റംപ്റ്റിൽ അത് വളരെ വലിയൊരു വിജയമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പാഠങ്ങളും കഴിഞ്ഞ ഫെയിലിയർ എന്ന് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അത് ഉറപ്പാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവരുടെ ഇതിനു മുമ്പത്തെ പദ്ധതികൾ എടുത്ത് നോക്കിയാൽ മതി. എലോൺ മസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തി നമുക്കെല്ലാവർക്കും വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ്. ഒന്നോ രണ്ടോ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഫെയിലായി പോകുന്ന പല കാര്യങ്ങളും നമ്മൾ നിർത്തിപ്പോകാറുണ്ട്. ഇനി ഇതൊന്നും ശരിയാവില്ല, അത് നടക്കില്ല, ഇനി ഇതിൻ്റെ പിന്നിൽ നോക്കിയിട്ട് കാര്യമില്ല ഒക്കെ പറഞ്ഞ് പല രീതിയിൽ ആൾക്കാർ അതിനെ ഡിപ്രസ്ഡ് ആകുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ പിന്നിൽ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എത്ര ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് ശ്രമിക്കുന്നുണ്ട്. ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിന് സക്സസ് അത് ഈ ഫെയിലിയർ സംഭവിച്ചത് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അടുത്തത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫെയിലിയർ സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും മൈൻഡ് മാറി, എല്ലാവരും വേഗം ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡിലേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ നമുക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ നൽകുന്ന ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പത്തെ പദ്ധതികളെല്ലാം, പല പദ്ധതികളും നമുക്ക് അവരുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റും, ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള പദ്ധതികൾ. പക്ഷേ തൊട്ടടുത്ത പദ്ധതി, അതായത് ഇപ്പോൾ സംഭവിച്ച ഒരു ഫെയിലിയർ തന്നെ നമുക്കെടുക്കാം. ഇതിനു മുമ്പ് സംഭവിച്ച 2 ഫെയിലിയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ സംഭവിച്ചത് SN10 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടോടൈപ്പാണ്. ഇതിനു മുമ്പ് SN9 SN8 ഇതുപോലെ ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രോട്ടോടൈപ്പിനും ഇതുപോലെ ഫെയിലിയേഴ്സ് സംഭവിച്ച സമയത്ത് അതിന് ഓരോ ഘട്ടങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ സക്സസ് ആയിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഒരു ഓവറോൾ ഫെയിലിയർ ആയിട്ടുള്ള കേസുകളുണ്ട്. പക്ഷേ എന്നാലും അതൊരു സക്സസ് ആയ ഭാഗങ്ങളല്ലാതെ ഫെയിലിയർ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. അതിൻ്റെ ഫെയിലിയർ പാർട്ടുകൾ അതിനെ വീണ്ടും അവരെ ഉൾക്കൊണ്ടിട്ട് ഇന്നും പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് അടുത്തത് സക്സസ് ആക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഈ SN10 കാണാൻ പറ്റുന്നത്. നമുക്കതിലേക്ക് വരാം. എന്താണ് സ്റ്റാർഷിപ്പ് പദ്ധതി? അതൊരു അതിൻ്റെ ഒരു ഓവറോൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു സർഫസിൽ നിന്ന് പറഞ്ഞുതരാം. ഈ സ്റ്റാർഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നമ്മുടെ മൂണിലേക്ക്, ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകുന്ന വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് വേണ്ട ആ റോക്കറ്റിനെയാണ് ഈ സ്റ്റാർഷിപ്പ് എന്നുകൊണ്ട് ഇവർ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിപ്പം കൂടിയതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു സാറ്റലൈറ്റോ അല്ലെങ്കിൽ ഇതുവരെ ആളുകൾ പോയിട്ടുള്ള ഒരു റോക്കറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് അതിനേക്കാൾ വളരെ വലിപ്പം കൂടിയതാണ് ഈ സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോക്കറ്റ്. കാരണം ഇത് ചൊവ്വയിലേക്കും അതുപോലെ ചന്ദ്രനിലേക്കും പോകുന്ന സമയത്ത് മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു റോക്കറ്റാണ്. മാത്രമല്ല അവർ മനുഷ്യർക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കാൻ വേണ്ടതും ഫുഡ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല മെറ്റീരിയൽസും കൊണ്ടുപോകുന്ന കാർഗോ കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഒരു റോക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ അതിൽ ഒരുക്കും വേണം, ഇത്രയും ആളുകൾക്ക് പോവും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഏരിയ ഉണ്ടാക്കണം. അപ്പോൾ അത്രയും വലിപ്പമുണ്ടോ അതിന്? 120 മീറ്ററോളമാണ് അതിൻ്റെ നീളം വരുന്നത്. അതുപോലെ തന്നെ 9 മീറ്ററാണ് ഇതിൻ്റെ ഡയാമീറ്ററും വരുന്നത്. ഇതിൻ്റെ വ്യാസം വരുന്നത് 9 മീറ്ററോളം വരുന്നുണ്ട്. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ആളുകൾ അയക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അവിടെ കോളനികൾ സൃഷ്ടിക്കുക എന്നുള്ളതും ഈ സ്പേസ് ഏജൻസിയുടെ, അതായത് നമ്മുടെ എലോൺ മസ്കിൻ്റെ ഈ സ്പേസ് ഏജൻസിയുടെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളീ പറഞ്ഞിട്ടുള്ള സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിപ്പം മൂണിലേക്കും അതുപോലെ തന്നെ മാസിലേക്കും ഒന്നും ആളുകൾ വിടുന്നതിന് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റ് മാത്രമല്ല, അതുപോലെ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് ഒരു ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ കുറിച്ചിട്ട്. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന് നമ്മളൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. ആ ബ്ലോഗിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പോലുള്ള വലിയ വലിയ ടെലസ്കോപ്പുകൾ പോലത്തെ അത്തരം സാറ്റലൈറ്റുകളോ അല്ലെങ്കിൽ ടെലസ്കോപ്പുകളോ നമുക്ക് വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ജെയിംസ് ടെലസ്കോപ്പ് അതൊരു ഫോൾഡഡ് ആയിട്ടുള്ള രൂപത്തിലാണ് വിക്ഷേപിക്കുന്നത്. കാരണം അത് കവർ ചെയ്തിട്ടുള്ള, അത് കൊണ്ടുപോകുന്ന, അതിനെ വഹിക്കുന്ന റോക്കറ്റിന്
ഇത്രയും വലിയൊരു ടെലസ്കോപ്പ് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ഒരു ഒരു സജ്ജീകരണം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ഫോൾഡ് ചെയ്തിട്ടുള്ള മെക്കാനിസത്തിലാണ് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു ടെലസ്കോപ്പുകളോ അല്ലെങ്കിൽ സാറ്റലൈറ്റുകളൊക്കെ കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞ പദ്ധതി മുന്നോട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ള അവരുടെ എന്നല്ല നമ്മുടെ മനുഷ്യരുടെ തന്നെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ള മൂണിലേക്ക് അതുപോലെ തന്നെ ചൊവ്വയിലേക്കൊക്കെ ആളുകൾ പോവുക, അവിടെ ഒരു കോളനി സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പം അതിന് ഒരുപാട് വർഷങ്ങളെടുക്കും, ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങളും അതിന് പിന്നിൽ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴേ നമ്മൾ ഈ റോക്കറ്റിൻ്റെ വിക്ഷേപണങ്ങളും കാര്യങ്ങളും മെക്കാനിസങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ അന്ന് മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുമ്പം അതിന് ഉപയോഗപ്പെടുക. കാരണം മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ് ഒരുപാട് ആക്യുറസി വേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് തന്നെ വരാം. ഈ ഒരു സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റോക്കറ്റിൻ്റെ പ്രോട്ടോടൈപ്പ്, അതായത് ഏകദേശം അതുപോലുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള SN 10-ൻ്റെയും 8-ൻ്റെയും 9-ൻ്റെയും ഒക്കെ ആ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ഓർഡറിൽ തന്നെ പോകാം. ഈ SN 8 ഇതുപോലെ തന്നെ ഫസ്റ്റ് ഒരു വിക്ഷേപിച്ച ഈ സ്റ്റാർഷിപ്പിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ്. ഈ പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ച സമയത്ത് ഇത് കറക്റ്റ് അതുപോലെ തന്നെ ലോഞ്ചിങ് പാഡിൽ നിന്ന് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് എത്തി, അതായത് 10 കിലോമീറ്ററോളം ഉയരത്തിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് എഞ്ചിനുകൾ ഓഫായി. ഇവിടെ നിന്ന് വിക്ഷേപിക്കുന്ന സമയത്ത് 3 എഞ്ചിനുകളാണുള്ളത്. ഈ റാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 എഞ്ചിനുകളും ഒരുമിച്ചിട്ടാണ് ഇവിടുന്ന് പ്രവർത്തിക്കുന്നത്. അതായത് വിക്ഷേപിക്കുന്ന സമയത്ത് ഈ എഞ്ചിന് 3 എണ്ണം ഓൺ ആക്കിയിട്ടാണ് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുന്ന സമയത്ത് പിന്നീട് ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഈ എഞ്ചിനുകൾ ഓരോന്നായിട്ട് ഓഫ് ആവും. അതിനുശേഷം ഇത് ഫ്ലോട്ട് ചെയ്യുക, അതായത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. തീർച്ചയായും ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മളീ പറഞ്ഞ പ്രോട്ടോടൈപ്പിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ഇത് ലോഞ്ചിങ് പാഡിൽ നിന്ന് കുതിച്ചു കയറുന്ന് ഒരു 10 കിലോമീറ്റർ എത്തി കഴിയുമ്പം ഇത് താഴ്ന്നിങ്ങനെ വരാൻ തുടങ്ങും. ഇങ്ങനെ വന്നു കഴിയുന്ന സമയത്ത് ഇപ്പോൾ എഞ്ചിൻ ഓഫാണ്. ഒരു എയറോഡൈനാമിക്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് താഴേക്കൊക്കെ വരുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓഫാണ്, ഇതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എയറോഡൈനാമിക്സ് പ്രിൻസിപ്പിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, താഴേക്ക് വരുന്നത്. അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു നിശ്ചിത ഹൈറ്റ് എത്തുന്ന സമയത്ത്, 2 കിലോമീറ്റർ എങ്ങനെയാണെന്ന് തോന്നുന്നു, ഒരു നിശ്ചിത ഹൈറ്റ് എത്തുന്ന സമയത്ത് ഇതിൻ്റെ എഞ്ചിനുകൾ വീണ്ടും പ്രവർത്തിക്കാൻ ആരംഭിക്കും. അങ്ങനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നിന്ന റോക്കറ്റ് വീണ്ടും എഞ്ചിനുകൾ പ്രവർത്തിച്ച് വീണ്ടും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വെർട്ടിക്കലായിട്ട് വന്നിട്ട് ഇത് ലാൻഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളിപ്പോൾ ചൊവ്വയിലോ ചന്ദ്രനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ റൺവേ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ റോക്കറ്റുകൾ എങ്ങനെ വിക്ഷേപിക്കുന്നു, കുത്തനെ വിക്ഷേപിക്കുന്ന പോലെ തന്നെ ഇറങ്ങുമ്പോഴും കുത്തനെ ഇറങ്ങിയാലേ ഉള്ളൂ തിരിച്ച് നമുക്ക് റീയൂസ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വരിക. നമ്മൾ സാധാരണയായി ചെയ്യുന്നൊരു പദ്ധതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോക്കറ്റൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, സാറ്റലൈറ്റിനോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാർട്സുകളും, അതായത് ഇതിന് ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സൈഡിലുള്ള ഒരു ത്രസ്റ്ററായിട്ടുള്ള ഫ്യൂവൽ നിറച്ച ടാങ്കുകളൊക്കെ ഉണ്ടാവും. ഈ ടാങ്കുകളൊക്കെ നേരെ കടലിലേക്കാണ് വീഴുന്നത്, എന്നിട്ട് അവിടെ നിന്നാണ് ശേഖരിച്ചിട്ട് എടുക്കുന്നത്. പക്ഷേ അതേസമയം ഈ എലോൺ മസ്കിൻ്റെ ഒരു പദ്ധതി ആയിരുന്നു, ഇങ്ങനെ നമ്മൾ റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചത് അതേപോലെ തന്നെ ലോഞ്ചിങ് പാഡിൽ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു രീതിയിൽ. അപ്പം ആ ഒരു പദ്ധതിയാണ് ഇതിൻ്റെ പിന്നിലും, ഈ സ്റ്റാർഷിപ്പിൻ്റെ പിന്നിലും. നമുക്ക് ഈ ഫാൽക്കൺ ഹെവി 9 റോക്കറ്റൊക്കെ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഫെയിലിയർ സംഭവിച്ചതിന് ശേഷം സക്സസ് ആയിട്ടുള്ളൊരു മിഷൻ ആയിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക, വളരെ ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെ ഇത് തിരിച്ച് ഇവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു പ്രോസസ്സാണ്. ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല, കാരണം ഈ ഇത് ഫ്ലോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ നേരെയാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സെൻസേഴ്സും ഇതിന് പിന്നിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു കടമ്പ കടന്നതിന് ശേഷമാണ് ഇവിടെ ലാൻഡ് ചെയ്യുക എന്നുള്ളത്. അതും ഇത്രയും വലിയൊരു റോക്കറ്റാണ് ഇവിടെ തിരിച്ച് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരുപാട് അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകൾ വേണം, ഒരുപാട് കടമകൾ കടക്കാനുണ്ട്. അങ്ങനെ ഇതാണ് ഇവരുടെ ഈ ടെസ്റ്റ്. പക്ഷേ ഈ SN 8 എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരെ ലിഫ്റ്റ് ഓഫ് ചെയ്തു, 10 കിലോമീറ്റർ കഴിഞ്ഞ് താഴേക്ക് വന്ന് കുത്തനെ അങ്ങനെ വന്ന് ഇവിടെ ലിഫ്റ്റ് ഇവിടെ ലാസ്റ്റ് ടച്ച് ഡൗൺ ചെയ്യുന്ന സമയത്ത്, സോഫ്റ്റ് ലാൻഡിങ് ടച്ച് ഡൗൺ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ് സംഭവിച്ചത്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഈ ഒരു ഫെയിലർ, SN 8 ഒരു ഫെയിലർ. പിന്നീട് അതിനുശേഷം അവർ SN 9 ചെയ്തു. 9 ഇതേപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് അത് വെർട്ടിക്കലി അല്ലേ വന്ന്, ചെറിയൊരു ചെരിവ് ഉണ്ടായിരുന്നു, ആ ചെരിവ് തന്നെ ടച്ച് ഡൗൺ ചെയ്യുന്ന സമയത്ത് ചെരിഞ്ഞ് പൊട്ടിത്തെറിക്കലാണ് ഉണ്ടായത്. പിന്നീട് ഇപ്പം പുതിയതായിട്ട് വന്ന നമ്മൾ പറഞ്ഞ March 3 വിക്ഷേപിച്ചിട്ടുള്ള അതിൻ്റെ പ്രോട്ടോടൈപ്പായ SN 10, ഈ SN എന്ന് പറഞ്ഞ സീരിയൽ നമ്പർ എന്നുള്ളതാണ് SN എന്ന് പറയുന്നത്, സീരിയൽ നമ്പർ 10 അതാണ് SN 10 എന്ന് പറയുന്നത്. ഈ SN 10 ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വിക്ഷേപിച്ചു. ഈ 10 ആൾട്ടിറ്റ്യൂഡിൽ പോയി, 10 കിലോമീറ്ററിൽ പോയി ആൾട്ടിറ്റ്യൂഡ് 10 കിലോമീറ്റർ പോയി, അതിനുശേഷം തിരിച്ചു വന്ന് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു.
വെർട്ടിക്കലി കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു. അത് നമുക്ക് വളരെ ഒരു ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, സ്പേസ് എക്സിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ആ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു കൗതുകം നിറഞ്ഞൊരു സംഭവമാണ്. കാരണം നമ്മൾ എന്താ പറയുക, സയൻസ് ഫിക്ഷൻ ഫിലിംസിലൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യം കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിന് മുമ്പത്തെ അറ്റംപ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാൽക്കൺ ഹെവി 9 റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത്ര സൈസ് ഒന്നും ഉള്ളതല്ല. അപ്പം ഇത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഒരു സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വലിയൊരു സക്സസ് സംഭവിച്ചൊരു സക്സസ് സംഭവിക്കുന്നതല്ല, സക്സസ് തന്നെയാണ് അത് സംഭവിച്ചത്. പക്ഷേ ഒരു 10 മിനിറ്റിന് ശേഷം, ഇപ്പോൾ ഡെയിലി മെയിൽ പോലുള്ള സൈറ്റുകളൊക്കെ പറയുന്നത് 10 മിനിറ്റാണ്, എന്നാൽ ന്യൂസ് സൈറ്റിന് പോലത്തെ സൈറ്റുകളൊക്കെ പറയുന്നത് ഒരു 8 മിനിറ്റിന് ശേഷം എന്നാണ്. എന്നാൽ ആ ഒരു റേഞ്ചിന് ശേഷം ഒരു 10 മിനിറ്റ് എന്ന് നമുക്ക് നോക്കാം. 10 മിനിറ്റിന് ശേഷം ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോഷൻ ആയിരുന്നു, പൊട്ടിത്തെറിയാണ് സംഭവിച്ചത്. അതിൻ്റെ കാരണം ഇതുവരെ സ്പേസ് എക്സ് എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം പുറത്തു വരുന്നത് പ്രകാരം അത് പറയുന്നത് ഇതിൻ്റെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലെഗുകളുണ്ട്, ലാൻഡ് ചെയ്യാൻ വേണ്ട ലെഗുകൾ, അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു ഇതാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മീഥെയ്ൻ ടാങ്ക് ഉണ്ട്, മീഥെയ്ൻ ടാങ്ക് ക്രാഷ് ചെയ്ത് പൊട്ടിത്തെറിച്ചതാണെന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഈ 2 ദിവസം മുമ്പേ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയം. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു സങ്കീർണം നിറഞ്ഞൊരു പരിപാടിയാണ് ഈ കറക്റ്റ് ഇതേപോലെ തന്നെ സ്പോട്ടിൽ ഒന്ന് ഇറക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യേണ്ടി വരും, ഇതുപോലെ തന്നെ ഒരുപാട് ഫെയിലിയേഴ്സ് വരും. അപ്പോൾ അടുത്തത് ഇതാ SN11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. യൂട്യൂബിലുള്ള ആ വീഡിയോയിൽ, ഇവരുടെ സൈറ്റിലെ വീഡിയോയിൽ ഈ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ അവൈലബിൾ അല്ല. പക്ഷേ അതിനുശേഷം എലോൺ മസ്കിൻ്റെ ട്വിറ്ററിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേറൊരു സൈറ്റിൻ്റെ ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. അവരിത് ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള സ്ട്രീമിംഗ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം 10 മിനിറ്റിന് ശേഷമാണ് ഇത് എക്സ്പ്ലോഡ് ചെയ്തത്. പക്ഷേ അവരുടെ സൈറ്റിലൊക്കെ, എലോൺ മസ്കിൻ്റെ ട്വിറ്ററിലൊക്കെ അവൈലബിൾ ആണ്, മറ്റേതൊരു ചാനലിൻ്റെ ഒക്കെ അവർ കവർ ചെയ്തിട്ടുള്ള വീഡിയോ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതിലുണ്ട് എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ. ഇതായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പിക്ചേഴ്സ്, അതായത് ഇവർ ഈ പൊട്ടിത്തെറിച്ചതിന് ശേഷം പിന്നീട് ഇതിന് ഇൻസ്പെക്ഷനൊക്കെ അവിടേക്ക് വന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും പൊട്ടിത്തെറിച്ചതൊക്കെ അതിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ക്രൂ അവിടെ സന്ദർശിച്ച സമയത്ത് അവിടെ വളരെ ഒരു കൗതുകം നിറഞ്ഞ ഒരു കാഴ്ചയും കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു നായനെ അവിടെ കാണാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ ആ നായ എന്ന് പറഞ്ഞത് ഒരു റോബോട്ടാണ്, സിയൂസ് എന്ന് പേരിട്ടുള്ള ഒരു റോബോട്ടാണ്. ഈ റോബോട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മനുഷ്യർക്ക് പോകാൻ സാധിക്കാത്ത, അതായത് ഇപ്പം ഈ റോക്കറ്റൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ചൂടുള്ള ഒരുപാട് വസ്തുക്കളുണ്ടാവും, അതുപോലെ തന്നെ കെമിക്കല്, അങ്ങനെ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് തൊട്ടടുത്തായിട്ടൊക്കെ, ലീക്കേജ് ഒക്കെ സംഭവിക്കുന്ന സ്ഥലത്തൊക്കെ. അവിടെയൊക്കെ ഇത് റോബോട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നായ, ഇസ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോബോട്ട് അവിടേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കും, ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു വൈറലായിരുന്ന ആ സമയത്ത് ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിയൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോബോട്ട് ഹ്യുണ്ടായിയുടെ ഉടമസ്ഥതയിലുള്ള ബോസ്റ്റൺ ഡൈനാമിക്സിൻ്റെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു റോബോട്ടാണിത്. അപ്പോൾ ഇത് സ്പേസ് എക്സിൻ്റെ, അതായത് ഇവരുടെ ഈ ഒരു ഇതിൻ്റെ സമയത്താണ് കാണുന്നത്. ഇതിന് മുമ്പ് 2020 ഇവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കാണിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് കാണുന്നത് ഈ ഒരു ഇത് സംഭവിച്ചത്, ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചതിന് ശേഷം ഇവർ വിസിറ്റ് ചെയ്ത സമയത്താണ് ഇത് കണ്ടത്. ഈ ഒരു എക്സ്പ്ലോഷൻ നടന്ന സ്ഥലം വിസിറ്റ് ചെയ്ത സമയത്ത് അവരുടെ കൂടെ, ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ കണ്ടതായിരുന്നു ഈ സിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോബോട്ടിനെ. ഈ റോബോട്ടിൻ്റെ 1-2 പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ പ്രത്യേകത തന്നെയാണ്, ഇതുപോലെ തന്നെ ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ച സമയത്ത് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു റോബോട്ടാണിത്. ഇത് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വരും. അതിന് അവിടുത്തെ എൻവയറമെൻറ്റ് എങ്ങനെയാണ്, അവിടുത്തെ കണ്ടീഷൻസൊക്കെ എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ അവിടെയുള്ള ലീക്കേജ് കാര്യങ്ങൾ, ഹൈഡ്രോ കാർബൺസിൻ്റെ ലീക്കേജ് കാര്യങ്ങളൊക്കെ സ്നിഫ് ചെയ്യാന്ന് പറയുന്നത്, അതായത് സ്മെല് ചെയ്തിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ, ആ ഒരു ഗ്യാസ് ഇൻടേക്ക് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിശകലനം ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റോബോട്ടിൻ്റെ പിന്നിലെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നമ്മുടെ ഈ സ്റ്റാർഷിപ്പിൻ്റെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സമയത്ത് നടന്നിരുന്നതും അതിൻ്റെ എക്സ്പ്ലോഷനും ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ, ഈ ടെസ്റ്റൊക്കെ നടത്തിയ സ്ഥലം എന്ന് പറഞ്ഞത് ടെക്സാസിലെ ബൊക്കാച്ചിക്ക ലോഞ്ചിങ് പാഡിൽ വെച്ചിട്ടാണ്. പിന്നീട് ഇതിന് എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള കാരണം ഒരുപക്ഷേ സ്പേസ് എക്സ് പുറത്ത് വിട്ടേക്കാം, പിന്നെ അവർക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചിലപ്പോൾ പുറത്ത് വിട്ടില്ല എന്ന് വരാം. നമുക്കതിന് വെയിറ്റ് ചെയ്യാം, അവരെന്താണ് അതിന് പിന്നിലുള്ള കാര്യം എന്ന് പറയുമെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ SN10 കഴിഞ്ഞു, ഇപ്പോൾ SN11 ആണ് വരാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം, അതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും അത്, സക്സസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇതുപോലെ ഫെയിലിയർ സംഭവിച്ചിട്ട് അടുത്തതിൽ അവർ സക്സസ് ആക്കും എന്നുള്ളത്. അപ്പം ഈ ഒരു സ്പേസ് ഏജൻസി അല്ലെങ്കിൽ എലോൺ മസ്ക് തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഈ ഒരു ഇത് കാര്യം സ്പേസ് എക്സ് അല്ലെങ്കിൽ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയമായിട്ട് എടുക്കുന്നത് കൂടാതെ നിങ്ങളൊരു മോട്ടിവേഷൻ കൂടിയായിട്ട് എടുക്കാം. ഇദ്ദേഹത്തിൻ്റെ
ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് സ്പേസ് എക്സ് അതുപോലെ തന്നെ ഇങ്ങനത്തെ മെഷീൻ, ടെസ്ല അതുപോലെ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ. നമുക്ക് വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ട്. നമുക്കതിനെക്കുറിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വളരെ യൂസ്ഫുള്ളാണ്, ഇൻസ്പിറേഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇതുപോലെ തന്നെ ഒരുപാട് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഒന്നുപോലും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ നമ്മുടെ ബ്ലോഗും പേജസ് ഒന്ന് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.